ഇപ്പോഴും ചെറിയ കുട്ടിയാണ് എൻ്റെ വിചാരം. എൻ്റെ കാര്യം മാത്രം നോക്കാൻ വലിപ്പം ആയില്ലേ? എനിക്ക് രാവും പാലും എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എൻ്റെ താഴെ വേറെ മൂന്നെണ്ണം കൂടി ഉണ്ട് എന്നുള്ള വിചാരം എനിക്ക് വേണം ചുക്കൂറെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും എൻ്റെ ചെവി കയറിയില്ലേ ചുക്കൂറെ? എന്നിട്ട് എന്താ ഒന്നും മുണ്ടാത്തത്? അല്ലെങ്കിലും ജി മുണ്ടാതൊക്കെ തന്നെ അല്ലേ, തൊള്ള തുറന്നാ ജി പൊള്ളേ പറയുള്ളൂ. ഞാൻ എൻ്റെ ബാപ്പയെന്നുള്ള വല്ല ബോധമുണ്ടോ ചുക്കൂറാക്ക്? ഇനിയെങ്കിൽ ഈ പൊള്ളു പറച്ചിലൊന്ന് നിർത്തിയിട്ട് സത്യം പറയാൻ തുടങ്ങിക്കൂടാക്ക്. ഇനി മുതൽ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. ആ, ഇപ്പോഴാണ് ജിൻ്റെ മകനായത്. എങ്ങനെ പൊതൊന്ന് കയറുക? ഇങ്ങോട്ട് മാറാണി, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനായിട്ട് കയറിയാൽ മതി. എന്നെ കയ്യൊന്ന് പിടിച്ചാ. കൊറോണ ആണ്, കൈയൊന്നും പിടിക്കൂല. അപ്പൊ ഞാനിവിടെ കൂടുക, എനിക്ക് അങ്ങോട്ട് കയറണ്ടേ? ഒന്നെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് കയറുക, അല്ലെങ്കിൽ കൊറോണ കഴിയുന്ന വരെ അടക്കുക. കൈ ഏതായാലും തരൂല. എനിക്ക് ഇന്നേക്കാളും വലിയാണോ കൊറോണ? വലിപ്പം കൊണ്ട് നോക്കുകയാണെങ്കിൽ കൊറോണനേക്കാൾ എത്രയോ വലുത് നിങ്ങൾ തന്നെ. മൈക്രോസ്കോപ്പിലൂടെ നോക്കാതെ തന്നെ നിങ്ങൾ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് ഇനിയും ജീവിക്കണം, അതുകൊണ്ട് കൈ ഞാൻ തരൂല. ഈ പൊരേലെത്തിട്ടേ കയ്യും കേക്കി ഉരുത്തി മുടിഞ്ഞാൽ അങ്ങോട്ട് വരണ്ടേ? ബാക്കി ഞാൻ പറഞ്ഞുണ്ട്. ഒറ്റൊന്നാട് തരും ഞാന്. കുഞ്ഞാക്ക പറഞ്ഞ പോലെ അന്നൊക്കെ പോരണേന് പകരെ രണ്ട് കൊറ്റനാട്ടിനെ വാങ്ങി പോറ്റിയാല് ആട്ടും കാട്ടെങ്കിലും കിട്ടേനെ. ആ എന്നിട്ടാ ബാപ്പിമാരും കൂടി സൗജന്യ റേഷൻ വാങ്ങാൻ പോവാ. ആ ശരി. അല്ല പോ, കൊറോണ വന്നതിന്റെ ശേഷം പിന്നെ നമ്മള് തമ്മിൽ കണ്ടിട്ടുണ്ടോ? ആരും തമ്മിൽ തമ്മിൽ കാണില്ലല്ലോ, എല്ലാരും പൊരന്റെ അടുത്തല്ലേ. മുമ്പൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നെങ്കിലും നമുക്കൊന്ന് കാണേനി. പോ. വെള്ളിയാഴ്ചന്റെ കാര്യം പറയല്ല പോ, നെഞ്ചു പൊട്ടുകയാണ്. നാല് ജുമാ നിസ്കാരം അപ്പൊ നമുക്ക് പോയത്. ശരിയാ, എന്നാലും അന്തി ആലോചിച്ച ഒരുപാട് കരുതി. ഞാനും എപ്പോഴാ കരഞ്ഞ്? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ എന്നെ കാണിക്കാനല്ല കരഞ്ഞത്. ആ എന്താ കുഴപ്പം? ഒന്നുമില്ല, ഞാൻ റേഷൻ പടി പോവുകയും അപ്പൊ അബുവിനെ കണ്ടപ്പോ ഇവിടെ നിന്നതാ. എന്താ പെട്രോളീസ് കൂട്ട കൂടി നിൽക്കണ്ട. എന്നോട് പള്ളിക്ക് കയറാൻ പറ്റാത്ത പറയാം. അത് തന്നെ, എത്ര കാലം എന്ന് വെച്ചാ പള്ളിയിൽ പോകാൻ കഴിയാതെ അങ്ങനെ പിടിച്ചു നിൽക്കുക. നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്തതിൽ സങ്കടം ഉണ്ടോ? ചോദിക്കാണ്ടോ? നല്ല സങ്കടം ഉണ്ട്. നിങ്ങളൊന്ന് സുബൈസ് കയറ്റി പറയ്. അതെ, ഞാനൊന്ന് ഉണരാൻ കുറച്ച് വൈകി പോയി. അങ്ങനെ സുബൈ കഥാ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇന്നൊരു സുബൈ പോണത്. ആദ്യമായിട്ടോ? അത് നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയാണേ. ലൊഹുർ സ്കേറിക്കാതെ ചോറ് തരില്ലാന്ന് ഉമ്മ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ഇന്നലെ ലൊഹുർ സ്കേറിച്ച്? ഇഷാ നിസ്കരിക്കാതെ ഉറങ്ങാൻ കിടന്നപ്പോ ഇമ്മ പാട്ടയിൽ വെള്ളം കൊണ്ട് പാർന്നത് ഇത്തലല്ലേ. നിങ്ങക്ക് കേൾക്കണം, നിസ്കാരത്തിന്റെ പേരിൽ വാപ്പാക്ക് ഉമ്മനോട് നല്ലോണം കിട്ടലുണ്ട്. എന്തൊക്കെ സുക്കൂറ പറഞ്ഞത്? നിന്റെ മാനം പോയില്ലേ? ഞാൻ നിസ്കരിക്കാൻ ഇന്ത്യല്ലേ പറയണ്ടി? ഞാൻ ഇന്ന് മുതൽ സത്യം മാത്രമേ പറയുള്ളൂ. നിങ്ങളോട് നേരത്തെ ഞാൻ സത്യം ചെയ്തില്ലേ വാപ്പേ? ഛേ, ആ സത്യം ചെയ്ത ഡേറ്റ് നാളെ മുതൽ മതിയേനി. മനുഷ്യന് മാനം പോയി. ഇതാ ഞാൻ പറഞ്ഞത്, മക്കളെ വേണ്ടാത്തവരെ പഠിപ്പിക്കരുത്. ഇത് നീ ഇത് ആവർത്തിക്കാക്കണെങ്കിൽ ഒടുക്കിടണോ? എന്റെ മേ കേടാ.